ഹലോ നമസ്കാരം ഫൈനാസാണ്. അപ്പൊ ജോലി ഓഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ജോലി എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ, ജോലി എന്ന് പറയുന്നത് ഒരാൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന കാര്യമാണ്. ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ സക്സസ് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ കരസ്ഥമാക്കുക. ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ ഒരുപാട് കഴിവുകൾ, വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകൾ. ചിലപ്പോൾ നല്ല ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കും, പക്ഷെ അയാൾക്കുള്ള കഴിവ് എന്ന് പറയുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പം ഫുഡ് മേക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട്. നമ്മളിപ്പോൾ സാദ് ഹോട്ടൽ എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ ദുൽഖർ സൽമാനെ കണ്ടിട്ടില്ലേ, നമ്മൾ ആളുടെ പാഷൻ എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുക, എന്നിട്ട് അത് സെർവ് ചെയ്യുക എന്നുള്ള മേഖല. അങ്ങനെയൊക്കെ അതേ രീതിയിൽ ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളാണ് ജോലി. ആ ഇഷ്ടപ്പെട്ട ജോലി നമ്മൾ കരസ്ഥമാക്കുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി ഓഫറുകളെ കുറിച്ചിട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് കിട്ടിയിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ഗൾഫ് രാജ്യങ്ങളിലേക്കും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വിസ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഒരിക്കലും അങ്ങനെയുള്ള സാധ്യതകളിലേക്ക് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തല വെച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ജോലികളിൽ മാത്രമേ നിങ്ങൾ പ്രവേശിക്കാൻ പാടുള്ളൂ. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഒരുപാട് നമ്പറുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ തന്നെ അവരെന്തെങ്കിലും പണമായി ബന്ധപ്പെട്ടിട്ടോ എങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാ, പണം തന്നിട്ടുള്ള ജോലി എനിക്ക് വേണ്ട, എന്റെ കഴിവിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലി എനിക്ക് കിട്ടുവാണെങ്കിൽ ആ ജോലി എനിക്ക് തന്നാൽ മതി എന്ന് പറയാം. നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ കഴിവിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലികളിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഈ ജോലി സാധ്യതകളും അതേപോലെ തന്നെ ജോലി അവസരങ്ങളും പറയുന്നുണ്ട്. അപ്പം ഓരോരോ ആൾക്കാർ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പം ഈ സ്റ്റാർട്ടിംഗ് കമ്പനി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് കമ്പനി ഒക്കെ ആണെങ്കിൽ അവരൊക്കെ ചില സമയത്ത് ഈ വിസ ചാർജസ് ഒക്കെ എന്ത് ചെയ്യും, സ്റ്റാഫ് ലൈനിൽ നിന്ന് ഈടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ അധികം കേട്ടിട്ടുണ്ട്. ചെറിയ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ അവരുടെ വിസയുടെ ചാർജസും ടിക്കറ്റിന്റെ ഫെയറും ഇതൊക്കെ അവർ കമ്പനി വാങ്ങിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. പക്ഷേ ഒരിക്കലും എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് വിസയുടെ ചാർജസോ അല്ലെങ്കിൽ ടിക്കറ്റിന്റെ ഫെയറോ ഇതൊന്നും കൊടുത്തിട്ട് ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാവും, അങ്ങനെ പോകുന്ന കമ്പനികൾ ഒരിക്കലും ഒരു നല്ലൊരു കമ്പനി ആയിരിക്കില്ല. അവർ നിങ്ങൾക്ക് സാലറി പെൻഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പം അപ്ലോഡ് ചെയ്യുന്ന നമ്പേഴ്സുകളിൽ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കഴിവുകൾ അവർക്ക് ആവശ്യം എന്താണോ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അവരോട് സംസാരിക്കുക. അത് ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടാം. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം ഒരുപാട് പേര് കാണുന്നുണ്ടാവും. വീഡിയോ കാണുന്ന ആൾക്കാരിൽ പല ആൾക്കാരും വേണമെങ്കിൽ ബന്ധപ്പെടുന്നുണ്ടാവും. ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് പോകാൻ ശ്രമിക്കുക. എപ്പോഴും ജോലി എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നില്ല, ഇഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്യണം, ഇഷ്ടമുള്ള മേഖലകൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി അവസരങ്ങളാണ്. ഞാൻ ആ ഡീറ്റെയിൽസ് പറയാം എന്തൊക്കെയാണെന്നുള്ള. മസ്കറ്റിൽ ഗാല എന്ന് പറയുന്ന സ്ഥലത്ത് ഗാലയിൽ പ്രവർത്തിക്കുന്ന പുതുതായി തുടങ്ങുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് നല്ല ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന, ഈ അടിച്ചായ ജ്യൂസ്, നല്ല മലയാളി ഫുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആളെ ആവശ്യമുണ്ട്. ആളുമായി ബന്ധപ്പെടേണ്ട കോൺടാക്ട് നമ്പർ 9932434384, 9932434384. വാട്സപ്പ് നമ്പർ 9851 8595, 9851 8595. പിന്നെ അടുത്ത ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊറോട്ട, ചപ്പാത്തി, റൊട്ടി, മസാല ദോശ, നെയ്റോസ്റ്റ്, തട്ടുദോശ തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിന് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു കുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി അവസരമാണ്. ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി അവസരമാണ്. ഈ ഒരു വീഡിയോയിൽ ഒരു 4-5 സ്ഥാപനങ്ങളിൽ ഇത് ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസരങ്ങളാണ് അറിയിക്കുന്നത്. അപ്പം പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനുള്ള വേറൊരു സ്ഥാപനത്തിലേക്ക് ആളെ ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നമ്പർ പറഞ്ഞുതരാം, 7897-9637, 7897-9637. ഒമാനിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഒമാനിൽ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കോഡ് യൂസ് ചെയ്യണം കേട്ടോ. 00968 ആണ് കോഡ്. ഇപ്പം അടുത്തൊരു അവസരം വന്നിട്ടുള്ളത് കോഫി ഷോപ്പിൽ ജ്യൂസ് സാൻഡ്വിച്ച് അറിയാവുന്ന ആളെ ആവശ്യമുണ്ട്. ഒരു കോഫി ഷോപ്പിലേക്കാണ് ജ്യൂസ് സാൻഡ്വിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഇങ്ങനെ ജോലി കോഫി ഷോപ്പിലേക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി അവസരങ്ങൾ തേടുമ്പോൾ
ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 150 ബിലോ ആയിരിക്കും, 150 റിയാലിന് ചോടയായിരിക്കും ഇങ്ങനെയുള്ള ജോലികളിൽ സാലറി ലഭിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഞാൻ ഒരുപാട് കോഫി ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ശമ്പളം എത്രയാണ്, നിങ്ങളുടെ ജോലിയുടെ വർക്ക് എങ്ങനെയാണ്, 12 ഡ്യൂട്ടിയും പിന്നെ അതേപോലെ തന്നെ ചില സമയങ്ങളിൽ ലീവ് ഇല്ലാതിരിക്കും, വെള്ളിയാഴ്ച ഒരു ദിവസം ഉച്ചവരൊക്കെ ലീവൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ശമ്പളം വളരെ തുച്ഛമായ ശമ്പളമായിരിക്കും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. വേറെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നല്ല പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഫുഡ് ഉണ്ടാക്കാൻ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം എന്നുണ്ടെങ്കിൽ, നല്ല പാഷനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫുഡ് ഉണ്ടാക്കുന്നത് കഴിവിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു കമ്പനി ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും സാലറി. നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് കാരണം അവർക്ക് കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ സാധിക്കുന്നു ഉണ്ട് എന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്തത് വേറൊരു വേക്കൻസി പറഞ്ഞിരിക്കുന്നത് ചീഫ് കുക്ക് അറബിക്. ഞാൻ ഈ ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തതാണ്, പിന്നെ ഒരു ചീഫ് കുക്ക് അറബിക് റെസ്റ്റോറൻറ്റ്, ഞാനൊരു ഫുഡിൻ്റെ ഹോട്ടലുമായി ബന്ധപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് ഇതിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാണ്. അവർക്ക് വേണ്ടത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ, കുക്ക് അറബിക് ഫുഡ്, സൗത്ത് ഇന്ത്യൻ ഫുഡ്, പിന്നെ ഷവർമ മേക്കർ, പൊറോട്ട മേക്കർ, അങ്ങനെയുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ്, ഫുഡ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വിഭവങ്ങളുണ്ടോ അതൊക്കെ ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയാലോ. എന്തായാലും ഒരുപാട് ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ടാവും ഈ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം. നിങ്ങൾക്ക് ജോലി ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങളെ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലി കരസ്ഥാക്കാൻ സാധിക്കും. ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്തോ, 9699459. അപ്പോൾ ഈ നമ്പറുകളിൽ നിങ്ങൾ ബന്ധപ്പെടുക, വാട്സപ്പ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സംസാരിക്കുക, അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുക. ഫുഡ് ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും, ഈ ഫുഡുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതലും ഗുണം ചെയ്യുക എന്നെനിക്ക് തോന്നുന്നു. ജോലി എന്തെങ്കിലും ജോലിയിൽ നമ്മൾ കയറി പോയിട്ട് കാര്യമില്ല, ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും ജോലി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ലെവലിൽ പോകുന്നതിന് നല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ആ രീതിയിലേക്ക് പോകുന്നതായിരിക്കും. അതാവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെയ്യാം, നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അപ്പം പുതിയൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്താം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് ജോലി കിട്ടിക്കോട്ടെ, ഉപകാരമായി മാറിക്കോട്ടെ, മറ്റുള്ളവർക്ക് ഒരു ഉപകാരം ചെയ്യുമ്പോൾ നല്ല കാര്യമല്ല. അപ്പം വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നവരെ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞില്ല, ഫിനാസ് അബൂബക്കർ.